ഹൈ ഹലോ എല്ലാ മൗനരാഗം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരുടാ തിരുടി പരിപാടിയാണ് ഇന്ന് നമ്മുടെ മനോഹറിൻ്റെ വക. അപ്പോൾ നമ്മുടെ മനോഹർ ശരിക്കും ഒരു കില്ലാടി തന്നെ അല്ലേ, പക്ഷെ മണ്ടനാണ് ഇന്ന് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വലിയ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു പാവം അല്ലറ ചില്ലറ തരികിടകളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് മനോഹർ. പിന്നെ എങ്ങനെയാണ് സി എസ് വഴിയുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ അതാണ് ഈ എന്തെങ്കിലും ഒരു പുതിയൊരു കഥാപാത്രം വരുമ്പോൾ സി എസ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ ഇതുവരെയും അതിനുള്ള ഒരു പ്രത്യേകിച്ചൊന്നും ഐഡിയാസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 150 പവനൊക്കെ നമ്മുടെ മൗനരാഗം പിന്നെ റിച്ചാണല്ലോ. 150 പവനൊക്കെ വീട്ടിൽ വെച്ച് അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന സരയു, അതുപോലെ ആ സരയുൻ്റെ വീട്ടിലേക്ക് നമ്മുടെ മനോഹർ കക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കള്ളനെ പോലുള്ള വേഷമൊക്കെ ഇട്ട് ഒരു നല്ല രസമായിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു കൂടുള്ളൊരു കൂട്ടാളി കൂട്ടുകാരനുണ്ട്, പക്ഷേ അത് മൊത്തത്തിൽ പണി കിട്ടാൻ പോകുന്നത് പോലീസിൻ്റെ മുന്നിൽ തന്നെയാണ് ചെന്ന് പെടുന്നത്. അപ്പോൾ ഇത് മിക്കവാറും പണി കിട്ടുന്നത് നമ്മുടെ സരയു മനോഹർ വിവാഹത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ്. അപ്പോൾ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല, അതിനെക്കുറിച്ച് നമുക്കത് അന്നേരമൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, പ്രശ്നങ്ങൾ കുറേ ഉണ്ട്, അതായത് ഡോണയുമായിട്ടുള്ള വിവാഹം, അതിൻ്റെ ഇടയിലാണ് മനോഹർ ഇങ്ങനൊരു കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. പിന്നെ എടുത്തു പറയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, കിരൺ വാൺ ചെയ്ത ഒരു കാര്യം ആ വീട്ടിൽ കയറി കളിക്കരുത് എന്നാണ്. അപ്പോൾ ഈ പോലീസ് പൊക്കുന്നത് മിക്കവാറും മനോഹറിനെ ആയിരിക്കത്തില്ല, മനോഹറിൻ്റെ കൂടെയുള്ളവനെയാണ്. അപ്പോൾ വീട്ടിൽ കള്ളൻ കയറിയെന്നോ, ഈ പറഞ്ഞ സ്വർണങ്ങളൊന്നും സരയുവിൻ്റെ ആരും കൊണ്ടു കൊടുത്തതല്ലല്ലോ, രൂപയുടെ സ്വർണം, രൂപയാണ് ഇതിൻ്റെയൊക്കെ ആള്. അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് മിക്കവാറും ഇതൊക്കെ സി എസ് ഒ കിരണോ അറിയാൻ ഇട വരുമ്പോൾ മനോഹറിന് അവിടെയും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ കൂട്ടുകാരൻ വഴി കൂട്ടുകാരനിൽ നിന്ന് തന്നെ മനോഹറിന് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്, ഒരു അയ്യോഭാവി ഒരു വ്യക്തിയാണ് മനോഹർ അല്ലേ. അപ്പോൾ ഏതായാലും ഈ കഥയിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് കല്യാണ രാമനായിട്ടുള്ള നമ്മുടെ മനോഹർ ഒരു കള്ളത്തരങ്ങൾ മീൻസ് മോഷണ കേസിലും കൂടി പ്രതിയാകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എപ്പിസോഡിൽ ആ ഒരു സീനൊക്കെ സൂപ്പറാണ്. പക്ഷേ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നാളെ അറിയാൻ പറ്റൂ. പിന്നെ ഇതൊന്നും ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല എന്ന് മനോഹർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് മനോഹറിന് വേറൊരു ഗുഡ്സ് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് കൊടുക്കേണ്ടതില്ല. ഉറപ്പായിട്ടും ഇത് പിടിക്കപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റിയാൽ, അങ്ങനെയാണെങ്കിൽ ഇനി സരയുവിൻ്റെ വീട്ടിലെ സ്വർണം പോയി എന്നുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട് വേറൊരു ഗുലുമാലിലോട്ടായിരിക്കും പോകുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ജനറൽ പ്രൊമോയിൽ കാണിച്ച സിറ്റുവേഷൻസും സീനുകളും ഒക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സസ്പെൻസ് ഉണ്ടെങ്കിലോ മാത്രമേ ഇനി മൗനരാഗത്തിൽ ഈ ആഴ്ച ഇനി സംഭവിക്കാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ, മനോഹർ പേര് മാറ്റി വിക്ടർ എന്നാക്കുന്നതും ആ ഒരു മാമോദീസ ചടങ്ങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ജനറൽ പ്രൊമോയിൽ കണ്ടത്. അപ്പോൾ അതിലുപരിയായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ഈ ഒരു മോഷണത്തിൽ മുങ്ങിപ്പോയി എന്നും പറയാം. അപ്പോൾ ഏതായാലും സരയു മനോഹർ വിവാഹം അതൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. എന്താകുമെന്നുള്ളത് വഴിയേ അറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.